ഹലോ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും വീക്കെൻഡ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഒരു മധുരാടിയുടെ റെസിപ്പിയുമായിട്ടാണ് നിങ്ങൾക്ക് മുമ്പിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇനിയും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ടുണ്ടെങ്കിൽ ഒന്ന് വീഡിയോ കാണുമ്പോൾ ഇതേ ഈ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. ഓക്കെ, കൂട്ടത്തിൽ ഈ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക, അതിൽ ഈ ഓൾ പ്രസ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഈ മധുരയുടെ ഫില്ലിങ്സിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പം ഇവിടെ ഞാനിത് ഒരു തേങ്ങ എടുത്തിട്ടുണ്ട്, അതിനിടെ ഒരു ഇത്രയും കടലപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ അതിന് വേണ്ടിയിട്ട് 3 ടേബിൾ സ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്, 7 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഇത്രയും സാധനങ്ങളെ നമുക്ക് എന്ത് വേണ്ടു, ഫില്ലിങ്സിന് വേണ്ടു. അപ്പൊ ഫസ്റ്റ് നമുക്ക് ഈ പരിപ്പിനൊന്ന് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി നമുക്കൊരു കുക്കറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അത് ഫസ്റ്റ് ഒന്ന് സെറ്റാക്കാൻ വെക്കാം. അപ്പോഴേ നമ്മൾ കുക്കറിൽ ഒരു ഇത്രയും വെള്ളം എടുത്ത് അതിലേക്ക് ഈ പരിപ്പിട്ട് ഒരു 3-4 വിസിൽ ആകുമ്പോഴേക്കും നമ്മുടെ പരിപ്പ് നമുക്ക് വെന്ത് കിട്ടും. അപ്പോഴേ പരിപ്പ് ഇവിടുന്ന് സെറ്റാവുന്ന ടൈം തന്നെ നമുക്കിതിന്റെ തേങ്ങ ഫില്ലിങ്സ് ഒന്ന് റെഡിയാക്കിയെടുക്കാം. അതിനുവേണ്ടി ഇതുപോലൊരു പാത്രം അടുപ്പത്ത് വെച്ച് നമുക്കതിലേക്ക് ഫസ്റ്റായിട്ട് നമ്മുടെ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ജസ്റ്റ് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ എടുത്തു വെച്ച തേങ്ങ ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോഴേ തേങ്ങ ഇട്ടതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഏലക്കാപ്പൊടിയും പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഈ തേങ്ങയും പഞ്ചസാരയും ഏലക്കാപ്പൊടിയൊക്കെ നല്ല പോലെ മിക്സ് ചെയ്ത് നല്ല പോലെ ഇതൊന്ന് വഴറ്റിയെടുക്കണം. നമ്മൾ നല്ല പോലെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. നമ്മുടെ കുക്കറിൽ നിന്ന് 1 വിസിൽ വന്നു കഴിഞ്ഞ് നമുക്കൊരു 3-4 വിസിൽ കൊണ്ട് കുക്കർ ഓഫ് ചെയ്യാം. അപ്പം നമ്മളിത് ഇങ്ങനെ 5-8 മിനിറ്റ് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോഴേക്ക് നമ്മുടെ തേങ്ങ ഇതിങ്ങനെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ വെന്ത പരിപ്പും കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഏകദേശം ഒരു ബ്രൗൺ കളറ്, നല്ല പോലെ കരിഞ്ഞു പോകരുത്. 5-8 മിനിറ്റ് ഇങ്ങനെ ഇളക്കുമ്പോൾ നമുക്ക് ഈ ഒരു കളറിൽ കിട്ടും. അതിനുശേഷം നമ്മുടെ വൈറ്റ് കളറ് മാറിക്കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, പരിപ്പും കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോഴേക്ക് നമ്മുടെ പരിപ്പ് ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. വെന്ത് അടിഞ്ഞു പോകരുത്, ഇത് ഈ ഒരു പാകത്തിലാണ് നമുക്ക് പരിപ്പ് കിട്ടേണ്ടത്. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതൊരു അരിപ്പയിലിട്ട് ഇതിൻ്റെ വെള്ളം കളഞ്ഞതാണ്. ഇനി നമുക്കിത് ആ തേങ്ങാ ഫില്ലിങ്സിലേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കും. ഒന്ന് ഫ്ലെയിം ഓൺ ചെയ്ത് തന്നെ മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ വഴറ്റിയെടുക്കാം. അപ്പോഴേ നല്ലൊരു സ്മെല്ല് നമുക്ക് പുറത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഫില്ലിങ്സ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ച് നമ്മുടെ ഡോ തയ്യാറാക്കി എടുക്കാം.
അപ്പോൾ നമ്മുടെ മാവ് റെഡിയാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരിത്തിരി ഉപ്പ് ചേർത്ത് ഇനി വെള്ളമൊഴിച്ച് നമ്മൾ സാധാരണ മൈദ മാവ് കുഴച്ചെടുക്കുന്ന രീതിയിൽ കുറച്ച് കുറച്ച് വെള്ളമൊഴിച്ച് ഇതൊന്ന് കുഴച്ചെടുക്കാം. അപ്പം നമ്മളിത് മാവ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്, നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ചെറിയ ബോൾസാക്കി ഒന്ന് പരത്തിയെടുക്കാം. ഞാനിവിടെ പരത്തുമ്പോഴേ കുറച്ച് അരിപ്പൊടി ചേർത്തിട്ടാണ് പരത്തുന്നത്. അരിപ്പൊടി ചേർത്താൽ നമുക്ക് നല്ല പൊരി പൊരി പോലെ നമ്മുടെ അപ്പം കിട്ടും. അപ്പം ഇത് നമ്മൾ നല്ല തിന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് റൗണ്ട് ഷേപ്പിൽ എടുക്കുന്നതുകൊണ്ട് ഞാൻ ഇതുപോലുള്ളൊരു ഗ്ലാസ് ഉപയോഗിച്ചിട്ട് ഇതിനെ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോഴിത് ഈ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഫില്ലിങ്സ് വെച്ച് റെഡിയാക്കിയെടുക്കാം. അപ്പം നമ്മളിതിൽ ഫില്ലിങ്സ് വെച്ചിട്ട് എങ്ങനെയാണ് സെറ്റാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഞാൻ കുറച്ച് എടുത്ത് ഇതുപോലെ ഇങ്ങനെ വെച്ച് നല്ലതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കും. അതിനുശേഷം ഇങ്ങനെ ഒന്നിങ്ങനെ അമർത്തുമ്പോൾ ഒന്നിങ്ങനെ വിരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിനെ ആക്കിയെടുക്കാം. ഞാനിപ്പോൾ ഈ രീതിയിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോഴേ നമ്മൾ ഈ ലെവലിതിനെ റെഡിയാക്കിയെടുത്ത് ഇനി നമുക്ക് എല്ലാത്തിനെയും ഇതുപോലെ ഒന്ന് സെറ്റാക്കിയെടുക്കാം. അപ്പോഴേ ഇത്ര എണ്ണത്തിനെ മാത്രം ഞാനിപ്പോൾ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് പൊരിച്ചെടുക്കാം. അതിനോടൊരു ചീനച്ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ച് നമുക്കിത് എണ്ണ നല്ലപോലെ ചൂടായി വരുന്ന സമയത്ത് ഇതിനെ ഇട്ട് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അത്യാവശ്യം എണ്ണ ഒഴിച്ചതുകൊണ്ട് നമുക്കൊരു 5 എണ്ണം വരെ ഇടാൻ പറ്റും. നല്ലതുപോലെ ഇങ്ങനെ ഇടയ്ക്കിടെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് നല്ലൊരു ഗോൾഡൻ കളർ വരെ നമുക്കിതിനെ പൊരിച്ചെടുക്കാം. ഫ്ലെയിം നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഹൈ ഫ്ലെയിമിലും വെക്കരുത്, ലോ ഫ്ലെയിമിലും വെക്കരുത്. ഇടയ്ക്കിടെ മാറ്റിക്കൊണ്ട് അത് നമുക്കറിയുന്ന ലെവല്, അതൊക്കെ നമുക്കറിയുന്ന കാര്യമല്ലേ. അപ്പോൾ ഇത് ഈ പരുവത്തിലെത്തുമ്പോൾ നമുക്കിത് അടുപ്പത്തു നിന്ന് മാറ്റാം. ഇനി നമുക്ക് അടുത്ത ബാച്ച് ഇട്ട് കൊടുക്കാം. അപ്പോഴേ നമ്മുടെ നല്ല ഭംഗിയുള്ള നല്ല രുചിയുള്ള അടിപൊളി മധുര അട ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെടുത്ത ഒരു തേങ്ങയുടെ അളവിൽ ഇനിയൊരു 10-20 എണ്ണം കൂടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ വീഡിയോയിൽ ഇത്ര മാത്രമേ പൊരിച്ച് കാണിച്ചിട്ടുള്ളൂ നിങ്ങളുടെ മുന്നിൽ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻഷാ അള്ളാ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.